ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അതെ, ഒരു അടിപൊളി സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ മൂവിയാണ്. ആൻഡ് എനിക്കൊരു സ്റ്റെല്ലർ സ്റ്റാർകാസ്റ്റ് തന്നെ ഉണ്ട് ഈ ഒരു മൂവിയിൽ. അതായത് നമ്മുടെ പ്രണവ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നിവിൻ പോളിയും ഉണ്ടെന്ന് തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പേര് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു സ്റ്റെല്ലർ കാസ്റ്റിംഗ് തന്നെ ഉണ്ട് ഇതിനകത്ത്. അപ്പം അത്യാവശ്യം എല്ലാവർക്കും, അതായത് പ്രണവ് മോലും മോഹൻലാലും ധ്യാൻ ശ്രീനിവാസന്റെ ആണ് മെയിൻ റോൾസ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അറിയില്ല നമുക്ക്. പിന്നെ എന്താണ്, ലീഡ് ആക്ട്രസ് ഐ തിങ്ക് കല്യാണി പ്രിയദർശൻ. പിന്നെ മെറിലാൻഡ് സിനിമാസ് ആണ്, അതായത് സെയിം നമ്മുടെ ഹൃദയം ആന്റെ നിർമ്മാതാവ് തന്നെയാണ് ഇതിന്റെ സെയിം ചെയ്യുന്നത്. ഹൃദയം വെച്ച് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു പ്രണവിന്റെ ലാസ്റ്റ് മൂവി ഹൃദയം തന്നെയായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത് വരുന്നത്. അതപ്പോ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു മൂവി. എന്തായാലും അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടാണ് ഒരു മൂവി ചെയ്യാറുണ്ട് മിക്കവാറും. അതെ, അതെ. അപ്പം അതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. ആൻഡ് വിനീത് ശ്രീനിവാസന്റെ ആ ഒരു മാജിക് ഈ ഒരു ബിഗ് സ്ക്രീൻ, ആ ഒരു ബിഗ് ക്യാൻവാസിൽ കാണാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ബട്ട് നമ്മളത് ആ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടീസർ കാണാൻ പോകുന്നത്. അതെ, എനിക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആണ്, സ്പെഷ്യലി മറ്റേ നമ്മുടെ അജു വർഗീസ് ആണെങ്കിലും ബേസിൽ ആണെങ്കിലും നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ നമുക്ക് എളുപ്പ ട്രെയിലർ ആയിട്ട് പകരം. ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് കട്ട് ചെയ്താ പിന്നെ ഞാൻ ഇങ്ങോട്ട് കേറ്റില്ല കേട്ടോ. സാറേ, ഞാൻ പോകുന്ന ക്ലാസ് ഇതല്ല, ഈ നാട്ടിൽ നിന്നാ. എങ്ങോട്ട്? മദ്രാസിലേക്ക്. ഇങ്ങെല്ലാം തൊലഞ്ഞു പോകണോടാ. താങ്ക് യു സർ. സൂപ്പർ ആണോ സാർ? കുടുതും യേശു ബാക്കി എല്ലാം പറ്റും, ഞാൻ രക്ഷപ്പെടും. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മ ശക്തിയുള്ള അലവലാദികളാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഹലോ, എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ? അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തിൽ കിട്ടൂല. ആക്ച്വലി ഇവരൊക്കെ ഒരു പണ്ടേ ഒരു ടീമായിരുന്നു. നിവിൻ പോളിയും വിനീതും ഒക്കെ ഒരു ടീമായിരുന്നല്ലേ ഇവരൊക്കെ പണ്ടേ. അജു കുറച്ചും കൂടെ ആൾക്കാർ കേറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു അടിപൊളി സംഭവം ഓൺഗോയിങ് ആണ്, വരാൻ ഇരിക്കുകയാണ്. ഇത് പഴയ ഒരു ഫീൽ ഗുഡ് മൂവി പോലെ തോന്നുന്നല്ലേ. ഒരു പഴയ കാലഘട്ടം, ആ ഒരു സമയത്തെ കണ്ടത്. അതെ, ആൻഡ് ഒരു എനിക്ക് നമ്മുടെ വിനീത് അല്ലല്ലോ, ധ്യാൻ ശ്രീനിവാസൻ മൂവി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചെന്നൈ എത്തിരിക്കാൻ തോന്നുന്നു. നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇവിടെ മറ്റേ ആ സിനിമ തോന്നപ്പോ മോഹൻലാലിന്റെ കുറച്ച് കൈൻഡ് ഓഫ് സമർപ്പിന് മറ്റേ തലു പിന്നെ കൊടുക്കുന്ന സീനും മോഹൻലാലിന്റെ. അതെ, ആൻഡ് അപ്പൊ ഇവരെന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആണ് സ്റ്റോറി പോകുന്നത്. പിന്നെ എന്റെ അകത്ത് കുറെ ക്യാരക്ടേഴ്സ് വരുന്നു. പിന്നെ ഒരു പ്രൊഡ്യൂസറിന്റെ കാര്യം പറഞ്ഞത്, അപ്പൊ നിവിൻ പോളി ഈസ് ആൻ ആക്ടർ, ബിക്കോസ് ആ സ്റ്റാർഡം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈസ് ആൻ ആക്ടർ. അവിടെ പറയുന്നുണ്ട്, അതായത് ഞാനപ്പോ നെപ്പോട്ടിസം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലുള്ള എല്ലാ വേർഡ്സും പറഞ്ഞു കഴിഞ്ഞു. മറ്റേ ഫേവറിസം, ഗ്രൂപ്പിസം ആൻഡ് നെപ്പോട്ടിസം ബേസിലെ കാണിച്ചായിരുന്നു. ഐ തിങ്ക് ഹീസ് ഇൻസൈഡ് എ തിയേറ്റർ. ഓക്കേ, പുള്ളിക്കാരനാണ് ഇനി പ്രൊഡ്യൂസർ നമുക്ക് പറയാൻ പറ്റത്തില്ല, അറിയില്ല. ആൻഡ് ദെൻ അറിയില്ല, പക്ഷെ നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണ് വരാനിരിക്കുന്നത്. ആൻഡ് ദെൻ ഇത് നമ്മുടെ വിഷു റിലീസ് ആണ്, ഏപ്രിലിനാണ് മൂവി റിലീസ് ആകുന്നത്. സോ നമുക്ക് ഇതിന്റെ കുറെ സംഭവങ്ങളൊക്കെ, അത് മാത്രമല്ല വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവും. യെസ്, അപ്പം പിന്നെ നമുക്ക് ട്രെയിലറൊക്കെ സംഭവങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. മോഹൻലാൽ ആണ് ഇതിപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അടിപൊളി, കുറെ നാളുകൾക്ക് ശേഷം വലിയ ലിസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സംഭവം നമുക്ക്
വീണ്ടും ഗെറ്റ് ബാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം. അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ ടു വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവി. ഈവൻ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് തിരിച്ചു വരുന്നത് ആൻഡ് ആ ഒരു ഗ്യാങ്ങും. അതെ, അപ്പം നമുക്ക് കാത്തിരിക്കാം.